രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ലെന്ന് മാല MLA മാണി സി കാപ്പൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ മടിയുള്ള ആളല്ല താനെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നതിന് ഒരു വിഷമവുമില്ല. നേരത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലെ ഒരു വോട്ട് NDA സ്ഥാനാർത്ഥിയായ ദ്രൗപദി മുർമുവിനായിരുന്നു. അത് മാണി സി കാപ്പനാണെന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇരു മുന്നണികളും ഘടകകക്ഷികളെയാണ് സംശയിക്കുന്നത്. അടുത്തിടെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ മാണി സി കാപ്പനെ സന്ദർശിച്ചതോടെ സംശയത്തിന് ആക്കം കൂടി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിൻ്റെ 8ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ ബ്രോഷർ നേരിട്ട് തരാനാണ് സുരേന്ദ്രൻ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ജനപ്രതിനിധികളെയും നേരിട്ട് കണ്ട് ബ്രോഷർ കൈമാറുന്നതിൻ്റെ ഭാഗമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. UDFമായി നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്. വളരെ മാന്യമായാണ് UDF നേതൃത്വം തൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു തരത്തിലുള്ള സംഘർഷവുമില്ല എന്നും കാപ്പൻ വ്യക്തമാക്കി. UDFൻ്റെ ഭാഗമായാണ് പാലാ മണ്ഡലത്തിൽ താൻ ജയിച്ചതെന്നും UDFൽ തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. UDFൽ തന്നെ തുടരുകയും ചെയ്തു. KM മാണി അന്തരിച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFൽ നിന്ന് NCP സ്ഥാനാർത്ഥിയായാണ് മാണി സി കാപ്പൻ ആദ്യമായി MLA ആയത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ജോസ് കെ മാണി LDFലെത്തിയതോടെ മാണി സി കാപ്പന് പാലാ സീറ്റ് LDF കൊടുത്തിരുന്നില്ല. ഇതോടെ UDF പിന്തുണയോടെ മത്സരിച്ച് ജയിക്കുകയായിരുന്നു. എന്തായാലും പുതിയ വിവാദങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് മാണി സി കാപ്പൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. മാണി സി കാപ്പൻ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്.